അഞ്ചരക്കണ്ടി ഹൈസ്കൂളിലെ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും ചിരകാല സ്വപ്നമായിരുന്നു യു പി ഹൈസ്കൂൾ വിഭാഗങ്ങൾക്കായുള്ള ഗണിത ലാബ്. ആ സ്വപ്നം നാളെ സാക്ഷാത്കരിക്കപ്പെടുകയാണ്. ഗണിത ലാബിന്റെ ഉദ്ഘാടനത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. വളരെയധികം പ്രതീക്ഷകളോടെയാണ് ഞാൻ പോകുന്ന ഈ ഒരു കാലത്ത് ഈ ഒരു മാത്സ് ലാബിന്റെ ഉദ്ഘാടനം നടക്കണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ എനിക്ക് സാക്ഷാത്കരിക്കാൻ മൂന്നാട്ടിന്റെ സഹായത്തോടെ മൂന്നാട്ടം പഠിച്ചാണ് ഞാൻ ചോദിച്ചത്. ചോദിച്ച ഉടനെ തന്നെ മൂന്നാട്ടിൽ അത് സമ്മതിച്ചു. ഞാൻ ശരിക്കും പ്രതീക്ഷിച്ചിട്ടില്ല, പക്ഷെ വളരെയധികം സന്തോഷം. ഇങ്ങനെ റൂം കിട്ടിയത് കൊണ്ട് ഇനിയും കൂടുതൽ കൂടുതൽ ഓരോരുത്തരും അവരവരുടെ സംഭാവനകൾ നൽകിക്കൊണ്ട് ഈ മാത്സ് ക്ലാസ്, മാത്സിന്റെ ലാബ് ഏറ്റവും ഭംഗിയുള്ളതാക്കാൻ സാധിക്കട്ടെ ഞാൻ ആശംസിക്കുന്നു. അപ്പൊ ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ മാനേജ്മെന്റ് കമ്മിറ്റി, സോറി മാനേജർ ശ്രീ കിഷോർ സാറിനെയും അതുപോലെ സെക്രട്ടറി മുകുന്നാട്ടിനെയും അതുപോലെ പി ടി എ പ്രസിഡന്റ് രമേശാട്ടിനെയും ആദ്യം തന്നെ സ്നേഹത്തോടെയും ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇപ്പൊ ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ അധ്യാപകരെയും എല്ലാവരെയും ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നുണ്ട്. അതിൻ്റെതായ ആ ഒരു പ്രവിധിയോടെ ആയില്ലെങ്കിലും അതിന് തുടക്കം കുറിച്ചു. എന്തായാലും അതിന് തുടർന്നുള്ള ടീച്ചർക്ക് ശേഷം തുടർന്നുള്ള എല്ലാവരും ഇതും കുറെ കൂടി സമൃദ്ധമാക്കുന്നതിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യണം. അതിന് മാനേജ്മെന്റ് ഭാഗത്തുള്ള എല്ലാ സഹായങ്ങളും ഉണ്ടാവും, അക്കാര്യത്തിന് സംശയമില്ല. ഇത് കുറെ കൂടി ഇപ്പം കമ്പ്യൂട്ടർ മാത്സ് ലാബ് എന്ന് പറയുമ്പോഴത്ത് കുറച്ച് കമ്പ്യൂട്ടർ കാര്യങ്ങൾ ഇതൊക്കെ വേണം. ഇതിപ്പോ ഇതൊന്നും ഇതിൽ കാണുന്നില്ല. ഏതായാലും അതും കൂടി ഇതിൽ ഏർപ്പാട് ചെയ്ത് കുറച്ചുകൂടി സമ്പൃക്താക്കണം. അതിന് മാനേജ്മെന്റ് എല്ലാ സഹായങ്ങളും, അതോടൊപ്പം തന്നെ കൂടിയുള്ള സ്റ്റാഫിന്റെ പി ടിയുടെ എല്ലാ സഹായ സാധനങ്ങളും ഉണ്ടാവണം, ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടെ ഇതിന്റെ ഉദ്ഘാടന പ്രസംഗം നടത്തുന്നതിന് മാനേജറോട് അഭ്യർത്ഥിക്കുക.
വിദ്യാർത്ഥികളുടെ ഒരു സ്വപ്ന സാക്ഷാത്കാരമാണെങ്കിൽ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം മാതൃകകൾ സ്കൂളിൽ ഉണ്ടാവുക എന്നുള്ളത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ടീച്ചർമാർ സ്കൂളിൽ ഉണ്ടാവുക എന്നുള്ളത് ഈ സ്കൂളിൽ ഏറ്റവും അഭിമാനകരമായ കാര്യമാണ്. കാരണം തൻ്റെ ഇപ്പം നമ്മുടെ സമൂഹത്തിൽ ഇന്ന് കാണുന്നത് തൻ്റെ സമ്പാദ്യത്തിൽ ഒരു നയാപേക്ഷ കുറഞ്ഞാൽ അതെങ്ങനെ ഇരട്ടിയാക്കിയെങ്കിലും വീണ്ടെടുക്കാതെ സമൂഹത്തിലാണ് ഉണ്ടാകുന്നത്. സ്നേഹ ടീച്ചർ ഈ കാലഘട്ടത്തിൽ ഈ സ്കൂളിന് ചെയ്ത, ഞാൻ വെണ്ണിയണ്ടി പറയുന്നില്ല, സ്കൂളിന് ചെയ്ത സേവനങ്ങൾ, അതിന്റെ സംഭാവനകൾ, പല മേഖലയിലും ചെയ്ത സംഭാവനകൾ. ഇപ്പം കഴിഞ്ഞ ദിവസം ലൈബ്രറിക്ക് പുസ്തകങ്ങൾ കൊടുത്തു, അതിനു മുമ്പ് അടുക്കളയിലേക്ക് പുതിയ കുക്കർ വാങ്ങിക്കൊടുത്തു, ഇന്ന് മാത്സ് ലാബിന് ആവശ്യമായ ഉപകരണങ്ങൾ സംഭാവന ചെയ്തു. ഇങ്ങനെ വലിയ നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് ടീച്ചർ കാഴ്ചവെച്ചത്. ഒരു നല്ല അച്ഛം എന്ന നിലയിൽ മാത്രമല്ല, ഒരു നല്ല മനസ്സിന്റെ ഉടമ എന്നുള്ള നിലയിൽ കൂടി ടീച്ചർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാക്കി മറ്റന്നാൾ പറയേണ്ട കാര്യമാണ്. അപ്പോൾ ബഹ ടീച്ചറുടെ ഈ നിർലോഭമായ സഹകരണത്തിന് ഈ സ്കൂളിന് എന്നും കടപ്പാടുണ്ടാകും. നമ്മുടെ എല്ലാ ടീച്ചർമാരും ടീച്ചറുടെ വഴികെ പ്രവർത്തനത്തിലായാലും മറ്റു രീതിയിലായാലും മുന്നോട്ട് വരണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ മാത്സ് ലാബിന്റെ ഉദ്ഘാടനം, ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്ക് നടത്താം. നമ്മളെല്ലാവരും ഒരു പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ് ഇവിടെ നടന്നത്. കാരണം ടീച്ചറുടെ ഒരു ആഗ്രഹപ്രകാരം ഒരു മാത്സ് ലാബ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അതിനകത്ത് തന്നെ മാനേജ്മെന്റിലെ വകയായിട്ടുള്ള റൂമും മറ്റു സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അതിൽ കുറേ സാധനങ്ങൾ നമ്മൾ അച്ഛൻ സംഭാവന നൽകിയിട്ടുണ്ട്. ഇപ്പോൾ കിഷോർ സാറ് പറഞ്ഞ പോലെ കഴിഞ്ഞ ദിവസമാണ് ഇവിടെ ലൈബ്രറിയിലേക്ക് കുറേ പുസ്തകങ്ങൾ ടീച്ചർ സംഭാവന നൽകി. അതൊരു മാതൃകാപരമായ കാര്യമാണെന്നാണ് നമുക്ക് പറയാനുള്ളത്. മാനേജർ കിഷോർ സാർ, അധ്യക്ഷൻ പൂനാട്ട്, പിടിഎ പ്രസിഡന്റ്, മറ്റ് സ്നേഹമുള്ള സഹപ്രവർത്തകരെ, നമ്മള് ഒരു സ്റ്റെപ്പ് വെച്ചാൽ മാനേജ്മെന്റ് നാല് സ്റ്റെപ്പ് വെക്കും എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണ് ഇന്നത്തെ ഈ മാത്സ് ലാബിന്റെ സംഭാവന. അതിനെ ഉച്ചയെടുത്ത് നമ്മുടെ അധ്യാപികയായ പ്രധാനാധ്യാപിക ടീച്ചറിനെ എല്ലാവരുടെയും എസ് അധ്യാപകരുടെ എല്ലാവരുടെയും സഹകരണത്തിന്റെ ഫലമായാണ് ഇങ്ങനെയുള്ള ഒരു മാത്സ് ലാബ് ഉദ്ഘാടനം ഇവിടെ നിർവഹിക്കപ്പെട്ടത്. അപ്പൊ ഏതായാലും അത് ഒരു കുട്ടികൾക്കായാലും ടീച്ചേഴ്സിനായാലും വലിയൊരു മാതൃകയാണ് ഈ പ്രവർത്തനമെന്ന് ഞാൻ പറയുകയാണ്. അതോടൊപ്പം തന്നെ ഇതുപോലെ നല്ല ഈ നല്ല മനസ്സിന് എല്ലാവിധ ആശംസകളും നന്ദി അർപ്പിച്ചു. നേരത്തെ മാനേജറും അതുപോലെ തന്നെ മൂന്നൊക്കെ പറഞ്ഞ രീതിയിൽ തന്നെ തീർച്ചയായും മാതൃകാപരമായ പ്രവർത്തനമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇപ്പൊ നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ച് മാത്സ് ലാബ് എന്ന് പറയുന്നത് പരിമിതമായ സൗകര്യം ഉള്ളെങ്കിൽ കൂടി ഇതിന്റെ തുടർച്ചയായിട്ട് വളരെ മികച്ച രീതിയിൽ ഒരു ഗണിത ലാബിന്റെ ഒരു ആരംഭമായിരിക്കും എന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ്. അപ്പൊ ഇതിന്റെ തുടർ പ്രവർത്തനങ്ങൾ നടക്കും. അധ്യാപകരെ ഭാഗത്തും നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനം ഇതിന്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിലുള്ള സന്തോഷം ഞാൻ പങ്കുവെക്കുകയാണ്. ഈ ഒരു ലാബിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തി. ടീച്ചർ, നമ്മുടെ കുറേ കാലത്തെ സ്വപ്നമായിരുന്നു ഈ ഗണിത ലാബ് എന്ന ഇത്. അത് ഈ വർഷമാണ് അത് യാഥാർത്ഥ്യമായത്. അതിനെ മുൻകൈയ്യെടുത്ത സ്നേഹ ടീച്ചറെ, ഈ ലാബ് സാർത്ഥകമാക്കുന്ന എല്ലാവർക്കും നന്ദി. കൂടാതെ ഉദ്ഘാടനം ചെയ്ത സ്കൂൾ മാനേജർ, സെക്രട്ടറി, എച്ച് എം, എല്ലാവർക്കും നന്ദി. പങ്കെടുത്ത എല്ലാ ടീച്ചേഴ്സും.